കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം വിവാഹപൊരുത്തൽ വശ്യപൊരുത്തം പ്രാധാന്യമുള്ളതാണോ അപ്രാധാന്യമാണോ വിവാഹപൊരുത്ത നമ്മള് പല പൊരുത്തങ്ങളും നോക്കുന്ന സമയത്ത് വശ്യത്തിന് ആരും പ്രാധാന്യം കൊടുക്കാറില്ല ഈ വശ്യം എന്ന് പറഞ്ഞാൽ ആകർഷണീയത എന്നാണ് അതായത് ഈ വശ്യപൊരുത്തം അധമമായാൽ മിക്കവാറും അത് നമുക്ക് അത്ര സ്യൂട്ടായിട്ട് ആരും എടുക്കാറില്ല മധ്യമമാണെങ്കിൽ പോലും ചെറിയ തോതിലേ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുള്ളൂ വിവാഹപൊരുത്തം നോക്കുമ്പോൾ വശ്യപ്പൊരുത്തത്തിന് പ്രാധാന്യം കൽപ്പിക്കാതിരുന്നാൽ ഭാവിയിൽ ചിലപ്പോൾ ആകർഷണീയത കുറഞ്ഞിരിക്കാം കാരണം വനപ്പൊരുത്തം മതി എന്നും വശ്യപ്പൊരുത്തം വേണ്ട എന്നും ചില ശാസ്ത്രീയമായിട്ട് ചില ആചാര്യന്മാരൊക്കെ പൊരുത്തം നോക്കുന്ന സമയത്ത് പറയാറുണ്ട് മിക്ക പ്രേമവാഹത്തിലും ജാതക പൊരുത്തം നോക്കാറില്ല അവിടെ പരസ്പരം ആകർഷണീയതാണ് അവന് പ്രാധാന്യം കൽപ്പിച്ചിട്ടാണ് വിവാഹം ഉറപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വിവാഹ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ വശ്യപ്പൊരുത്തം അത്ര സുഖമുള്ളതല്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ തമ്മിൽ ആകർഷണീയതോ വശ്യതയോ ഉണ്ടാകാറുമില്ല ചില ബന്ധങ്ങൾ വശ്യതയില്ലാത്തത് കൊണ്ട് മാത്രം എന്താണ് പല പ്രശ്നങ്ങളിലേക്കും ചെന്നുപെടാറുമുണ്ട് പരസ്പരം വശ്യതയുണ്ട് എന്ന് വന്നു കഴിയുമ്പോൾ തന്നെ ആ ഒരു പൊരുത്തത്തിലും ആ ഒരു ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ തീർച്ചയായിട്ടും അത് പ്രകടിപ്പിക്കാറുണ്ട് അവർ പരസ്പരം അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം ആകർഷണീയത അത് ശാരീരികമായിട്ടാണെങ്കിലും ലൈംഗികമായിട്ടാണെങ്കിലും ഇല്ലാതെ വരുമ്പോഴാണ് വേർപിരിയൽ എന്ന ഡിവോഴ്സ് എന്ന ഒരു നടപടി അവിടെ നടക്കുന്നത് ആ ഒരു കർമ്മം അവിടെ വരുന്നത് കാരണം നമുക്ക് പരസ്പരം ശരീരം കൊണ്ടുള്ള ആകർഷണീയത മാത്രമല്ല ഇപ്പോൾ പ്രേമിക്കുന്നവരൊക്കെ ചിലപ്പോ പരസ്പരം ശരീരം കൊണ്ടുള്ള ആകർഷണീയത മാത്രമേ അവിടെ കാണാറുള്ളൂ പക്ഷേ അത് ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതെന്താണ് അത് പരസ്പരം ലൈംഗികമായിട്ടും അല്ലാതെയുള്ള വശ്യതയൊക്കെ ആയിട്ട് മാറാം അവിടെ പല പ്രശ്നങ്ങളും ഉരുത്തിരിയാൻ തുടങ്ങുമ്പോഴാണ് ജീവിതത്തിലെ പല പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നതും കലഹങ്ങളൊക്കെ ഉടലെടുക്കുന്നതും അപ്പോൾ വിവാഹത്തിന് മുമ്പ് നമ്മൾ ഉണ്ടായിരുന്ന ആ ഒരു ആകർഷണീയത അത് ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് തോന്നും ഈ വശ്യത നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഇപ്പോഴും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതം അപ്പോൾ നമുക്ക് എന്താണ് വിരസതയായി മാറുന്നു അപ്പം അതുകൊണ്ട് പൊരുത്തം നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ തരത്തിലുള്ള വശ്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വശ്യപ്പൊരുത്തം ഉത്തമമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ചേർച്ച എടുത്താൽ മതി രണ്ട് തരത്തിലാണ് പൊരുത്തം നമ്മൾ നോക്കുന്നത് ചില രാശികൾക്ക് ചില രാശികൾ മാത്രമേ വശ്യതി ഉണ്ടാവുള്ളൂ മറ്റു ചില രാശികൾക്ക് ചില രാശികൾ വശ്യതി ഉണ്ടാവില്ല സ്ത്രീയുടെ ജന്മരാശിക്ക് പുരുഷൻ്റെ ജന്മരാശി വശ്യമായിരുന്നാൽ വശ്യപൊരുത്തമുണ്ട് എന്നാണ് പറയാറ് അതുപോലെ തന്നെ പുരുഷൻ്റെ ജന്മരാശിക്ക് സ്ത്രീയുടെ ജന്മരാശി വശ്യമായിരുന്നാൽ അത് അങ്ങനെ ഒരു അടിസ്ഥാനം വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ അത് ഒരടിസ്ഥാനം ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരുണ്ട് അതായത് പുരുഷൻ്റെ ജന്മരാശിക്ക് സ്ത്രീയുടെ ജന്മരാശി വശ്യമായിരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട് എന്തായാലും വശ്യപൊരുത്തമുള്ള ജാതകക്കാർ തമ്മിൽ ജീവിതം മുഴുവനും പരസ്പരം ഒരു യോജിപ്പുണ്ടാകും എന്ന് തന്നെയാണ് അടിസ്ഥാനമായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ ജീ പൊരുത്ത ശോധനം നോക്കുമ്പോൾ വശ്യപ്ര വശ്യ പ്രാധാന്യം കൽപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും